ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ പ്രസാദ വർഷം എന്താണ് എന്ന് ധ്യാനിക്കാം. നമ്മൾ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 61 അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹോവയുടെ പ്രസാദ വർഷവും അവൻ്റെ പ്രതികാര ദിവസവും അറിയിക്കേണ്ടതിന് എന്നിങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ തൻ്റെ സ്വന്തം പട്ടണമായ നസറേത്തിൽ അവൻ പോവുകയും ഒരു ശബത്തിൽ അവരുടെ ദേവാലയത്തിൽ കയറി നിന്നുകൊണ്ട് അവൻ ആ യഹൂദ നിയമപ്രകാരം അവിടെ വച്ചിരിക്കുന്നതായ ചുരുളുകളിൽ ദൈവ തിരുവെഴുത്തിൻ്റെ ചുരുളുകൾ എടുത്ത് അവൻ ഈ യെശയ്യാ പ്രവചനം വായിച്ചു. എന്നാൽ അത് വായിച്ച ശേഷം കർത്താവ് ജനത്തെ നോക്കി ചുരുളെ ചുരുട്ടി ആളിനെ ഏൽപ്പിച്ച ശേഷം കർത്താവ് പറയുകയാണ്, ഇന്ന് നിങ്ങൾ കേട്ടതായ ഈ വചനം ഇത് വാസ്തവമായി ഇന്ന് നിറവേറിയിരിക്കുകയാണ്. കർത്താവിൽ കൂടെ ആ പ്രസാദ വർഷത്തിൻ്റെ നിറവ് സംഭവിച്ചു എന്ന് താൻ പറഞ്ഞപ്പോൾ പള്ളിയിലിരുന്നവരൊക്കെയും അവനെ നോക്കി വിസ്മയിച്ചു. ഇവൻ എന്താണ് ഈ വിളിച്ചു പറയുന്നത് എന്ന് അവർ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്തായിരുന്നാലും കർത്താവ് പറഞ്ഞു, ഇത് പ്രസാദ വർഷമാണ്. പക്ഷേ കർത്താവ് പറഞ്ഞ പ്രസാദ വർഷം യഹൂദന്മാരുടെ കലണ്ടർ പ്രകാരമല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപായുഗത്തിൻ്റെ ഒരു പരിപാടിയായിരുന്നു. കർത്താവായ യേശു ലോകത്തിലേക്ക് വന്നത് നഷ്ടപ്പെട്ടു പോയത് പാപികളെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. ഈ പാപികൾക്ക് വേണ്ടിയിട്ട് ദൈവം ഇതാ കൃപയുടെ ഒരു പുതുവർഷം ആരംഭിച്ചിരിക്കുകയാണ്. ഈ കാലത്ത് ഏത് പാപിയും കർത്താവിനെ വിളിച്ച് രക്ഷപ്പെടാം എന്നുള്ളതായ ഒരു സദ്വർത്തമാനമാണ് അന്ന് അവിടെ ഘോഷിക്കപ്പെട്ടത്. അത് തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നത് സങ്കടകരമാണ്. എന്തായിരുന്നാലും അതിൻ്റെ അടുത്ത ഭാഗവും വായിച്ചു, യഹോവയുടെ പ്രതികാര ദിവസവുമുണ്ട്. പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെടാൻ ദൈവം നമുക്ക് അവസരം തരുന്നു. നാം അതിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ നാം ദൈവകൽപ്പന പ്രകാരം കർത്താവിൽ ദൈവം അയച്ചതായ നിയമിച്ചതായ പുരുഷനെ സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ന്യായവിധിയാണ്. അതാണ് ദൈവത്തിൻ്റെ പ്രതികാര ദിവസമായി അവിടെ പറയപ്പെട്ടിരിക്കുന്നത്. കൃപായുഗത്തിന് ശേഷം വരാനിരിക്കുന്നത് വലിയൊരു പ്രതികാരത്തിൻ്റെ സമയമായിരിക്കും. അന്ന് മനുഷ്യൻ രക്ഷയ്ക്ക് വേണ്ടി ഓടും, രക്ഷ കണ്ടുകിട്ടാൻ പ്രയാസമായി തീരും. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് നല്ല അവസരം ദൈവം തന്നിരിക്കുകയാണ്. ഈ കൃപായുഗത്തിൽ ഏത് ഹീനപാപിക്കും ക്രിസ്തുവിനെ നോക്കി വിളിച്ച് രക്ഷപ്പെടാൻ സാധിക്കും. വാസ്തവികമായി ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളും വാസ്തവത്തിൽ ഈ പ്രസാദ വർഷത്തിൻ്റെ സമയത്ത് എന്തിന് അലഞ്ഞു നടക്കണം? കർത്താവിനെ വിളിക്കുക, എൻ്റെ രക്ഷിതാവേ എന്നെ കൂടെ നിൻ്റെ ആ കൃപയിലേക്ക് പ്രവേശിപ്പിക്കണമേ, എനിക്ക് നിൻ്റെ രക്ഷ തരണമേ, ഞാൻ നിൻ്റെ മകനായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് ദൈവമകനായി ദൈവത്തിൻ്റെ പ്രസാദം പ്രാപിപ്പാൻ സാധിക്കും. അതിന് ദൈവം ഇടയാക്കട്ടെ.